പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. തിരുക്കുറളിലെ 29-ാമത്തെ അധ്യായം, കള്ളാമൈ അഥവാ കള്ളമില്ലായ്മ. സന്യാസി കളവ് പറയുകയോ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ അരുത്. കാപട്യം യോഗ മഹിമയെയും ഗൃഹസ്ഥാശ്രമ കീർത്തിയെയും അകറ്റി ജന്മദുഃഖങ്ങൾക്കും കാരണമായിത്തീരും. കുറൽ 281. എള്ളാമൈ വേണ്ടുവാൻ എൻപാൻ എനൈത്തൊണ്ടും കള്ളാമൈ കാക്കതൻ നെഞ്ച്. എള്ളാമൈ വേണ്ടുവാൻ എൻപാൻ, മറ്റുള്ളവരാൽ പഴിക്കപ്പെടാതെ വാഴണമെന്ന ചിന്തയുള്ളവൻ, എനൈത്തൊണ്ടും എത്ര ഗുണമുള്ള വസ്തുവായാലും കള്ളാമൈ കാക്കതൻ നെഞ്ച്, അവയെ മറ്റുള്ളവരിൽ നിന്നും കവർന്നെടുക്കണമെന്ന ചിന്തയില്ലാത്തവനായിരിക്കണം. മറ്റുള്ളവരാൽ പഴിക്കപ്പെടാതെ വാഴണമെന്ന ചിന്തയുള്ളവൻ, എത്ര ഗുണമുള്ള വസ്തുവായാലും അവയെ മറ്റുള്ളവരിൽ നിന്നും കവർന്നെടുക്കണമെന്ന ചിന്തയില്ലാത്തവനായിരിക്കണം. ശ്രീ പദ്യപരിഭാഷ, ശ്രീ പി എൻ വിജയൻ. കള്ളവും ചതിയും വിട്ടു വാണിയിടും സജ്ജനങ്ങളാം മോക്ഷത്തിനർഹരാകുവോർ. ശ്രീ മുരളി ഭമണൂർ. അകമേ കളവില്ലായിൽ ലോകരാരും പഴിച്ചിടാ അന്യൻ്റെ ധനമാശിപ്പോർ കന്യതാവിധി മറിച്ചുമാം. ശ്രീ ബാബുരാജ കടമ്പൂര്. അന്യൻ്റെ ധനധാന്യമൊന്നുമേ കൊതിക്കാതെ എന്നുമേ വസിപ്പോനെ ഈശ്വനും വണങ്ങുന്നു. ശ്രീ തോമസ് താമരശ്ശേരി. മോക്ഷം പ്രതീക്ഷിക്കും ജീവിതയാത്രയിൽ മോക്ഷണം പാടില്ല തെല്ലും. ശ്രീമതി സൂര്യഗായത്രി. പഴി കേട്ടിടാതെ ഗുണവാനാകണമെന്നാശയുള്ളോൻ അപര സ്വത്ത് അപഹരിക്കില്ല ഒരിക്കലും. ശ്രീമതി ഹേമ ആനന്ദ്. അന്യരാൽ പഴിയേശാതെ വാഴുവാൻ അന്യവസ്തുവിൽ ആശ വച്ചിടല. അന്യതാ മേന്മയുണ്ടെന്ന കാരണത്താൽ അന്യസ്വത്ത് സമ്പത്തും തട്ടിയെടുക്കല. ശ്രീമതി ജലജാപ്രസാദ്. അന്യരാൽ പഴിച്ചിടാതെ ആരൊരാൾ മനസ്സിതിൽ മോക്ഷലോകമേറിടുന്നതിന്നു ചിന്ത ചെയ്യുകിൽ എത്ര തന്നെ മെച്ചമാർന്ന സാധനങ്ങളൊന്നിലും കാണുകില്ല അപഹരിച്ചിടാനാശ ഉള്ളിലായി. ശ്രീ ശിവപ്രസാദ് പാലോട്. മോക്ഷം കൊതിക്കുവോനൊഴിയണം പഴിയും പരധനത്തിൽ കൊതിയും. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്. പഴി കേൾക്കാതെ ജീവിക്കും മോക്ഷമാഗ്രഹിച്ചിടുന്നവർ അപരൻ്റെ സമ്പത്തൊട്ടും ആഗ്രഹിക്കില്ല ഒരിക്കലും. അടുത്തത് എൻ്റെ പദ്യ പരിഭാഷയാണ്. അപരൻ്റെ ധനാദികളൊന്നുമേ ആശിക്കാതെ നിർമ്മമമായി വാഴുവോൻ മോക്ഷപ്രാപ്തി നേടിടും. തിരുക്കുറളിലെ 29-ാമത്തെ അധ്യായത്തിലെ ആദ്യ കുറളായ കുറൾ 281. എള്ളാമൈ വേണ്ടുവാൻ എൻപാൻ എനൈത്തൊണ്ടും കള്ളാമൈ കാക്കതൻ നെഞ്ച് എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഏവരോടും സ്നേഹം. നന്ദി.